കൊച്ചി ബിപിസിഎൽ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. സമരക്കാർ ഉന്നയിച്ച 90% ആവശ്യങ്ങളും ഉടമകൾ അംഗീകരിച്ചതായി ലേബർ ഓഫീസർ അറിയിച്ചു. അടുത്ത മാസം കൂടുതൽ ചർച്ചകൾ നടക്കും. ഈ മാസം 23-നകം എല്ലാ ലോറികളിലും ക്ലീനർമാരെ നിയമിക്കും. ലോറികൾ നാളെ മുതൽ ഓടിത്തുടങ്ങുമെങ്കിലും സംസ്ഥാനത്തെ പാചകവാതക വിതരണം പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് ബിപിസിഎൽ അധികൃതർ അറിയിച്ചു. കൊച്ചി റിഫൈനറിയിലെ ബിപിസിഎൽ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ കഴിഞ്ഞ 5 ദിവസമായി നടത്തിവന്ന സമരമാണ് ഒത്തുതീർപ്പായത്. പ്ലാന്റിൽ നിന്നും സംസ്ഥാനത്തെ 9 ജില്ലകളിലെ ഏജൻസികളിൽ പാചകവാതകം എത്തിക്കേണ്ട 135 ലോറികൾ പണിമുടക്കം നടത്തിയതോടെ സംസ്ഥാനത്ത് പാചകവാതകത്തിന് കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെട്ടത്. കൊച്ചിയിലെ സെൻട്രൽ ലേബർ ഓഫീസറുമായി തൊഴിലാളികളും ലോറി ഉടമകളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. സമരക്കാരുടെ 90% ആവശ്യങ്ങളും ഉടമകൾ അംഗീകരിച്ചതായി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ യൂജിൻ ഗോമസ് പറഞ്ഞു. ഈ മീറ്റിംഗ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ വേറെ എജിറ്റേഷനോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് യൂണിയൻ നേതാക്കന്മാർ ഉറപ്പു തന്നിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് ക്ലീനേഴ്സിനെ 23-ാം തീയതിക്കുള്ളിൽ ബന്ധപ്പെട്ടവർ ട്രക്കുകളിൽ നിയമിക്കും. നിലവിലുള്ള ഡ്രൈവേഴ്സിനെയും ക്ലീനേഴ്സിനെയും അതുവരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ട്രക്കുകളും നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തൊഴിലാളികളും ട്രാൻസ്പോർട്ടേഴ്സും ഡീലേഴ്സും സഹകരിക്കുമെന്നാണ് പറഞ്ഞത്. വിഷു പ്രമാണിച്ച 2 ദിവസം പ്ലാന്റ് അവധിയായതിനാൽ നിലവിൽ ലോഡ് നിറച്ച ലോറികൾ മാത്രമേ ഇന്നു മുതൽ ഓടിത്തുടങ്ങൂ. പാചകവാതക വിതരണം പൂർവ്വസ്ഥിതിയിലെത്താൻ 10 ദിവസമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ കൊച്ചി.